എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്ത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് CPIM പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ഭരണ സർക്കാർ തുടർഭരണം ലഭിച്ചിരിക്കുകയാണ്. ഈ ഭരണത്തെ എങ്ങനെയെങ്കിലും തകർക്കണം, അതാണിപ്പോൾ UDFന്റെ ഉദ്ദേശം. ഇന്നേ വരെ കോൺഗ്രസ് 10 വർഷം കേരളത്തിൽ പ്രതിപക്ഷത്തിരുന്നിട്ടില്ല. തുടർച്ചയായി ഇടതുപക്ഷ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. ഇനി അവർക്ക് 4 വർഷം കാത്തിരിക്കണം. 4 വർഷം കാത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നിപ്പോൾ തുടർ ഭരണമാണ് കിട്ടിയതെങ്കിൽ ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ അന്നും കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിയെ തന്നെ അധികാരത്തിൽ കൊണ്ടുവരും എന്ന് ജനങ്ങൾ ഇന്ന് കണക്കാക്കിയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ സമര കോലാഹലം, കേരളയിൽ വിരുദ്ധ സമരം. ദിവസേന ഇപ്പോൾ കോൺഗ്രസിന്റെ പരിപാടി കല്ലുപൊരിക്കലാണ്. എവിടെയാണ് കല്ലിട്ടിരിക്കുന്നത്? DCC പ്രസിഡന്റുമാരോട് പറഞ്ഞിരിക്കുകയാണ് ദിവസം 2 കല്ലുപൊരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി കേരളം മുഴുവൻ സർവേ കല്ലും അന്വേഷിച്ച് നടക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ. അവരെ ധാരണ ഈ കല്ലുപൊരിച്ചാൽ അതോടുകൂടി പദ്ധതി ഇല്ലാതായി പോകും എന്നാണ്. ഒരു കല്ലുപൊരിച്ചാൽ വേറെ കല്ല് അവിടെ വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി മാത്രമല്ല, ഈ സാമൂഹ്യാഘാത പഠനം നടത്തണമെങ്കിൽ ഈ പൊരിച്ച കല്ല് അവിടെ തന്നെ ഇടണമെന്നില്ല, അതെല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അത് വെച്ചുകൊണ്ട് തന്നെ സാമൂഹ്യാഘാത പഠനം നടത്തും. അതിന് ഈ കല്ല് അവിടെ തന്നെ നിൽക്കണമെന്നില്ല. ഇനി ഈ കല്ല് മുഴുവൻ എടുത്തുകൊണ്ട് പോയാൽ ഈ പദ്ധതി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ്സുകാർ കരുതുന്നുണ്ടോ? ഇവരിപ്പോ കോൺഗ്രസും BJPയും ചേർന്ന് ഒരു സമരം സംഘടിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു മാർഗമാണ്. രണ്ടു കൂട്ടർക്കും ഒന്നിച്ച് പ്രവർത്തിക്കണം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ ഒറ്റക്കായിരിക്കും സമരം. അത് പറഞ്ഞതിന്റെ അന്ന് തന്നെയാണ് കോഴിക്കോട്ട് കല്ലായിയിൽ ഇട്ട കല്ല് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റും BJPയുടെ ജില്ലാ പ്രസിഡന്റും കൂടി ഒന്നിച്ച് പിടുതെടുക്കുന്ന രംഗം പത്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് ഇത് കണ്ടോ? ഒരു ഭാഗത്തുനിന്ന് കല്ല് DCC പ്രസിഡന്റ് പിടിക്കുന്നു, വേറൊരു ഭാഗത്തെ കല്ല് BJP പ്രസിഡന്റ് പിടിക്കുന്നു. എന്നാൽ ഞാൻ ആലോചിക്കുമ്പോൾ ഇവരിത്ര മഠയന്മാരാണോ? ഈ കല്ലായി എന്ന് പറയുന്ന സ്ഥലത്തിട്ട കല്ല് ആ പ്രദേശം മുതൽ എലത്തൂർ വരെ ഭൂമി ഏറ്റെടുക്കുന്നേ ഇല്ല. കാരണം അവിടെ ഈ ട്രെയിന് പോകുന്നത് ഭൂമിക്കടിയിൽ കൂടിയായിരിക്കും, ഭൂമിക്ക് മുകളിൽ കൂടിയല്ല. അവിടെ ഈ സ്ഥലമേ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഇതുപോലും മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ്സുകാർ അവരുടെ അടികളെ കൊണ്ട് വിഡ്ഢി വേഷം കെട്ടിക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനത്തെ കോലാഹലമെന്ന് അവർ തന്നെ ആലോചിക്കണം. കേരളയിലെ സംബന്ധിച്ചാണെങ്കിൽ കാസർഗോഡ് നിന്ന് 4 മണിക്കൂർ കൊണ്ട് ആ റെയിൽ വന്നാൽ തിരുവനന്തപുരത്തെത്താം. ഇപ്പൊ എത്ര മണിക്കൂറാണ് തിരുവനന്തപുരത്തെത്താൻ? വിമാനത്തിലൊന്നും സഞ്ചരിക്കാൻ ശേഷിയില്ലാത്തവർക്ക് 4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തിക്കൂടെ തിരുവനന്തപുരത്ത്? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞു, ഹൈസ്പീഡ് റെയിൽ കോറിഡോർ വേണം, അതിവേഗം, ബഹുദൂരം. അന്നവരൊരു പദ്ധതി കൊണ്ടുവന്നു, ഹൈസ്പീഡ് റെയിൽ. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് 1 മണിക്കൂർ 51 മിനിറ്റ് മതി, ഞങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞു. ഇതെങ്ങനെ MLAമാരെ വിളിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ, ഞങ്ങളെതിരല്ല, നിങ്ങൾ കൊണ്ടുവരൂ. കാസർഗോഡുള്ള UDFകാർ പറഞ്ഞു, കാസർഗോഡ് വരെ പോരാ, മംഗലാപുരം വരെ നീട്ടണം. ചിലര് പറഞ്ഞു, മംഗലാപുരത്തിൽ നിന്ന് ഉടുപ്പി വരെ നീട്ടണം എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് അതിനുവേണ്ടി 2012 UDFന്റെ കാലത്ത് ഈ സർവേ കല്ലിട്ടു. മാതൃഭൂമി പത്രം 2012 സെപ്റ്റംബർ മാസം ഒടുവിൽ 26ാം തീയതി ആണെന്ന് തോന്നുന്നു ഒരു വാർത്ത ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കല്ലിട്ടതും ഈ ലൈനിനെ സംബന്ധിച്ച്
ഇടതു പക്ഷ മുന്നണി ഇപ്പോൾ അത്ര വലിയ സ്പീഡിലുള്ളതല്ല, പകുതി സ്പീഡേ ഉള്ളൂ. കാരണം അത്ര പൈസ വേണ്ട നമ്മുടെ ഈ പദ്ധതിക്ക്, അത്ര സ്ഥലവും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഈ പദ്ധതി എതിർക്കാൻ വേണ്ടി ഇപ്പോൾ അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ പ്രശ്നമാണെങ്കിൽ സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ കൂടെ ഗവൺമെന്റ് ഉണ്ടായിരിക്കും. ജനങ്ങളെ കണ്ണീർ കുടിപ്പിച്ച് ഈ പദ്ധതി കൊണ്ടുവരാൻ എല്ലാ സർക്കാർ തീരുമാനിച്ചത്. ജനങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക്. ഇപ്പോൾ സാമൂഹ്യാഘാത പഠനം നടത്തുന്ന സ്ഥലത്ത് പിറ്റേ ദിവസം തന്നെ സ്ഥലം ഏറ്റെടുക്കാൻ പോകുന്നില്ല. അവിടെ സ്ഥലം ഏറ്റെടുക്കുന്ന സാമൂഹ്യാഘാത പഠനത്തിന് ശേഷം ഒരു വിദഗ്ധ സമിതിയെ നിയമിക്കും. ആ വിദഗ്ധ സമിതിയിൽ പഞ്ചായത്തുകളുടെ രണ്ട് പ്രതിനിധികളുണ്ടാകും, വിദഗ്ധന്മാരുണ്ടാകും. അവർ കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഇതിന് അന്തിമരൂപം കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് സ്ഥലം നഷ്ടപ്പെടുത്തി പോകുന്നവർക്ക് അവർക്ക് തൃപ്തികരമായ ആശ്വാസ സഹായം കൊടുക്കും. അവർക്ക് പൈസ കൊടുത്തതിന് ശേഷം മാത്രമേ സർക്കാർ സ്ഥലം ഏറ്റെടുക്കുകയുള്ളൂ. ബലം പ്രയോഗിച്ച് ആരുടെയും സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഇത് ഓരോ പ്രദേശത്തും തെറ്റായ കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ ഇളക്കിവിട്ട് ഇവിടെ കലാപത്തിന് വേണ്ടി കോപ്പ് കൊടുക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സമരം സഖാക്കളെ രാഷ്ട്രീയ സമരമാണ്. ഇതിനെ രാഷ്ട്രീയമായി തന്നെ ചെറുത്ത് പരാജയപ്പെടുത്തണം. അതിനുവേണ്ടി കേരളം ഒറ്റക്കെട്ടായി നിൽക്കണം. ശബരിമല വിമാനത്താവളം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതിനും കോൺഗ്രസ്സുകാർ എതിരാണ്. എന്തിനാണ് അതിനെ എതിർക്കുന്നത്? എന്തിനേയും എതിർക്കുക, ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ഒരു വികസനവും നടത്താൻ അനുവദിക്കുകയില്ല എന്നാണ് അവരുടെ നിലപാട്. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് വികസനം അനുവദിക്കാതിരുന്നാൽ പിന്നെ കേരളത്തിൽ എപ്പോ വികസനം നടക്കും? അപ്പൊ കേരളത്തിന്റെ വികസനം തടയുക, വികസന വിരോധികളാണ് ഈ സമരക്കാർ എന്ന പേരിൽ നടത്തുന്ന രാഷ്ട്രീയ സമരക്കാർ ബി ജെ പിയും കോൺഗ്രസും. സ്ഥലം നഷ്ടപ്പെടുത്തു പോകുന്നവരുടെ സമരമല്ല ഇവിടെ നടക്കുന്നത്. ഈ സമരത്തെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് നേരിടാൻ ജനങ്ങൾ മുന്നോട്ട് വരണം. പെട്രോളിന്റെ വില കൂട്ടുന്നു, ഡീസലിന്റെ വില കൂട്ടുന്നു, പാചകവാതകത്തിന്റെ വില കൂട്ടുന്നു, ജനജീവിതം ദുസ്സഹമാകുന്നു. അതിനെതിരായി കോൺഗ്രസിന് സമരമില്ല. ഇവരെല്ലാം കൂടി കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ ജനങ്ങൾ കാത്തു സൂക്ഷിക്കണം. ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അണിനിരക്കണം. സമയം വളരെ നിശ്ചയിച്ചതിനേക്കാൾ വൈകി. എന്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പ്രദേശത്തെ ജനങ്ങൾ എല്ലാവരും ഇവിടെ കോൺഗ്രസ്സുകാർ കാട്ടിക്കൂട്ടിയ ആക്രമണങ്ങളെ കുറിച്ച് അറിയുന്നതാണ്. ഇവിടെ ഒരു കൂട്ടം ആളുകൾ, റൌഡികൾ ഈ പ്രദേശം കൈയടക്കി വെച്ച് സി പി എമ്മിന്റെ പ്രവർത്തനം ഭയപ്പെടുത്തി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള നീക്കം ഒരു പ്രദേശത്തും അനുവദിക്കരുത്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത്തരം വെല്ലുവിളികൾ നേരിടണം. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പൊതുസമ്മേളനം കോൺഗ്രസ്സുകാർക്കൊരു താക്കീതാണ്. ഇനിയും ഇത്തരം സംഭവങ്ങളുമായി അക്രമവുമായി ഇറങ്ങി പുറപ്പെടരുത്. സമാധാനത്തിന് വേണ്ടി എല്ലാവരും സന്നദ്ധമാകണം. സി പി ഐ എം സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതിന് സഹകരിക്കുന്നതിന് പകരം അതിനെ തകർക്കാനുള്ള നീക്കം ഒരു കാരണവശാലും ജനങ്ങൾ അനുവദിക്കരുത്. ഇവിടെ നടന്ന അക്രമണങ്ങളിലുള്ള പ്രതിഷേധമാണ് ജനങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ പ്രകടിപ്പിച്ചത്. അതിന്റെ ഭാഗമായി അവരൊന്ന് തകർത്ത ഓഫീസ് ഇവിടെ പുനഃസ്ഥാപിച്ച് കല്ലിയോട്ട് ബ്രാഞ്ച് ഓഫീസിന് ഒരു പുതിയ കെട്ടിടം പുനർനിർമ്മിക്കാൻ സാധിച്ച ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ ഓഫീസ് കെട്ടിടം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. അഭിവാദനങ്ങൾ.